അമേരിക്കക്കാരൻ്റെ അപ്പം എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ നെഗറ്റീവായിട്ട് ചിന്തിക്കും, നെഗറ്റീവായിട്ട് ചിന്തിക്കാൻ വരട്ടെ. അതായത് നമ്മളിന്ന് കയറാൻ പോകുന്ന പിസ്സ ഹട്ട് എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻ്റാണ്. അത് ഏകദേശം 1958 അമേരിക്കക്കാരൻ തുടങ്ങിയ ഒരു 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 റെസ്റ്റോറൻറ്റ്, ചെയിൻ ഓഫ് റെസ്റ്റോറൻറ്റാണ് കേട്ടോ. 18,000 പരം ഷോപ്പുകളുണ്ടെന്നാണ് പല സൈറ്റുകളും പറയുന്നത്. അതുപോലെ തന്നെ 35 ലക്ഷം ജനങ്ങളാണ് ഇതിനകത്ത് വർക്ക് ചെയ്യുന്നതെന്നാണ് പല സൈറ്റുകളിലും പറയുന്നത്. അപ്പോൾ എന്തായാലും പല സൈറ്റുകളിലെ കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ. അപ്പം നമ്മൾ പല രീതിയിലുള്ള അപ്പം കണ്ടിട്ടുണ്ടല്ലോ, ഏതാ ചപ്പാത്തി അപ്പം, ദോശയപ്പം, അങ്ങനെ പല അപ്പങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. എനിക്ക് തന്നെ ചിരി വരുന്നത് പറയുമ്പോൾ കേട്ടോ. സംഭവം എനിക്കങ്ങ് ഭയങ്കര ഇഷ്ടപ്പെട്ടു പോയി. ഇഷ്ടപ്പെട്ടതിൻ്റെ പുറത്താണ് ഞാനിത് ചെയ്തത് കേട്ടോ. നമ്മുടെ ഒരുപാട് മലയാളീസ് ഇതിനകത്ത് ജോലി ചെയ്യുന്നുണ്ട്. എഞ്ചിനീയർമാർ, ഡോക്ടർമാർ, ജോലിയില്ലാതെ നിൽക്കുന്നവരൊക്കെ ഇതിനകത്ത് ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഭാഷ എന്ന് പറഞ്ഞാൽ പഠിച്ചിട്ട് പാസ്സായവരിങ്ങനെ നിൽക്കാതെ ഇങ്ങനെയുള്ള ഷോപ്പുകളിലൊക്കെ പോയി ജോലി ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല അടിപൊളിയൊരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടും. കാരണം ഇതൊരു MNC കമ്പനിയാണ്. അതാണ് മെയിനായിട്ടൊരു ഹൈലൈറ്റ്. പിന്നെ അപ്പത്തിൻ്റെ കുറേ കഥകളൂടെ പറയാം. അതെ, ഒരു രസം ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാനിത് പറയുന്നത്. അങ്ങനെ ഞാനും ഞങ്ങളുടെ കൂട്ടുകാരെല്ലാം കൂടെ ചേർന്ന് 3-4 ടൈപ്പിലുള്ള പിസ്സയും അതും ഇതൊക്കെ ഓർഡർ ചെയ്തു. നമ്മുടെ പിസ്സ റെഡി ആയിക്കൊണ്ടിരിക്കട്ടോ. എല്ലാം വളരെ പ്ലാൻഡായിട്ടാണ് അവരെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നത്. എല്ലാം ഫുൾ ട്രെയിനിങ് ഒക്കെ കൊടുത്തിട്ട് നമ്മുടെ നാട്ടുകാർ പിള്ളേരാണ് കേട്ടോ. അപ്പോൾ എന്തായാലും കാര്യങ്ങളൊക്കെ നടക്കട്ടെ. വൺസ് അതായത് ഒരു തവണയെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ഭാഷ. ഇത് ഗാർലിക്കിൻ്റെ എന്തോ ഒരു എന്തോ ഒരു ബ്രെഡോ ഏതാണ്ടാണ്. എന്തുവാലും പേരൊന്നും എനിക്ക് ഓർക്കുന്നില്ല. എന്തുവാലും സംഭവം കുശാലായിരുന്നു കേട്ടോ. അവിടുത്തെ ഒരു ആംബിയൻസും അവിടുത്തെ ആ ഒരു സാധനം വന്ന് ഫുൾ കളർഫുൾ. അതെ, ആ അപ്പം നോക്കിയപ്പോൾ അപ്പത്തിനകത്ത് പല രീതിയിലുള്ള കളർ, ചിക്കനൊരു കോണിക്കുന്നു, മുളക് ഒരു കോണിക്കുന്നു, ക്യാപ്സിക്കനൊരു കോണിക്കുന്നു, അങ്ങനെ എല്ലാ സാധനങ്ങളും കൂട്ടി ഒരു ഒന്നൊന്നര പിടി അങ്ങ് പിടിച്ചു. പിന്നെ അധികമായ അമൃതം വിഷമാണ്. അധികം കഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ചെടിക്കും കേട്ടോ. ഏത് കഴിച്ചാലും നമുക്ക് ചെടിക്കുമല്ലോ. അപ്പോൾ എന്തായാലും നല്ല സംഭവമാണ്, ചൂടോടെ വേണം കഴിക്കേണ്ടത്. അപ്പോൾ എന്തായാലും ഞാൻ ചെറിയ അങ്ങോട്ട് മുറിച്ച് ഒന്ന് കഴിച്ചു നോക്കി. എൻ്റെ പൊന്നളിയ, ഒരു രക്ഷയില്ല, സൂപ്പർ സംഭവം. അപ്പോൾ നിങ്ങൾ സാധാരണ നിങ്ങൾ വലിയ വലിയ സിറ്റിയിലൊക്കെ പോകുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഏതേ, വെർത്താണ് എന്നാണ് എൻ്റെ ഒരു ഭാഷ്യം. ഞാൻ കഴിച്ചിട്ട് എനിക്ക് വെർത്തായിട്ട് തോന്നി, കുഴപ്പമില്ല. അത് ചീസാണേ ആ വള്ളി പോലെ കിടക്കുന്ന റബ്ബർ ബാൻഡൊന്നും അല്ല കേട്ടോ. അപ്പോൾ എന്തായാലും സംഭവം സെറ്റാണ്. മറക്കണ്ട പിസ്സ ഹട്ട്. ഇതുപോലെ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. പിസ്സ ഹട്ടിൻ്റെ പ്രൊമോഷനൊന്നും അല്ല, എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടം തോന്നി, അങ്ങനെ നിങ്ങൾക്ക് ചെയ്തു കേട്ടോ. അപ്പോൾ അമേരിക്കക്കാരൻ്റെ അപ്പം തന്നെ മടിക്കില്ല. പല രീതിയിലുള്ള അപ്പങ്ങളുണ്ട്. അപ്പോൾ ആ അപ്പങ്ങളൊക്കെ കഴിച്ച് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിലൊരു ഒരു ചെറിയൊരു പോസ്റ്റൊക്കെ നിങ്ങൾക്ക് ഒരു കമൻറ്റും അതുപോലെ തന്നെ ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്യുന്ന എനിക്കും ഒരു സന്തോഷം, നിങ്ങൾക്കും ഒരു സന്തോഷം. അപ്പോൾ നടക്കട്ടെ കാര്യങ്ങൾ. അപ്പോൾ വീണ്ടും കാണാം. ഗുഡ് ബൈ.